ഹായ് എവ്രി വൺ, വെൽക്കം ടു മോം ഇൻ സ്പേസ്. ഒരാൾ ഗർഭിണിയാകുമ്പോഴുള്ള ഏർലി സിംപ്റ്റംസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പ്രഗ്നൻസിയുടെ ആരംഭകാലത്ത് നമ്മുടെ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ഈ വീഡിയോ തീർച്ചയായും പ്രയോജനപ്പെടും. അമ്മയാകുക എന്നത് ഓരോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഒരാൾ ഗർഭിണിയാകുമ്പോഴുണ്ടാകുന്ന പ്രാരംഭ ലക്ഷണങ്ങളെന്നറിയാൻ നമ്മൾക്കെല്ലാവർക്കും വളരെയധികം ആകാംക്ഷയുള്ളവരുമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശരീരം കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ബ്രസ്റ്റ് സെൻസിറ്റിവിറ്റിയാണ്. ഒരാൾ ഗർഭിണിയാകുമ്പോൾ സ്തനങ്ങളിൽ ചെറുതായൊന്ന് തൊടുമ്പോഴേക്കും വേദന അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റിന് ഒരു ഹെവിനെസ്സും ഫീൽ ചെയ്യാറുണ്ട്. ഭാവിയിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ സ്തനങ്ങൾ പ്രിപ്പയർ ആവുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ടെൻഡർനെസ് ഫീൽ ചെയ്യുന്നത്. രണ്ടാമതായി, ചിലരിൽ കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ്. ഇതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലരും ഇതിനെ പീരീഡ്സിൻ്റെ ആരംഭമാണെന്ന് തെറ്റിദ്ധരിക്കാറുമുണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള സ്പോട്ടിംഗ് ആണ് കാണപ്പെടാറുള്ളത്. യൂട്രസിൽ എംബ്രിയോ ഫിക്സായി എന്നുള്ളതിൻ്റെ ഒരടയാളമായിട്ടാണ് ഫെയിൻ്റ് ആയിട്ടുള്ള ഈ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. നമുക്ക് ശരീരത്തിൽ ഓവുലേഷൻ്റെ സമയത്ത് ഉണ്ടാകാറുള്ളതുപോലെ തന്നെ വളരെയധികം ചൂടുകൂടിയ ഒരവസ്ഥ പ്രഗ്നൻസിയുടെ സമയത്തും ഉണ്ടാകാറുണ്ട്. അതായത് എലിവേറ്റഡ് ബേസൽ ബോഡി ടെമ്പറേച്ചർ. ഇത് മൂന്നാമത്തെ പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമാണ്. നമ്മൾ ഗർഭിണിയാകുമ്പോൾ കൂടുതലായി ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ ഒരു തെർമോജനിക് ഹോർമോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രഗ്നൻസിയുടെ മറ്റൊരു ലക്ഷണം ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുക എന്നുള്ളതാണ്. ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് മൂലം കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം കൂടുകയും തന്മൂലം ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അങ്ങനെ അത് യൂറിനറി ബ്ലാഡർ പെട്ടെന്ന് നിറയാനിടയാക്കും. അതുകൊണ്ടാണ് ഫ്രീക്വൻ്റായി ഇങ്ങനെ യൂറിനേറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുന്നത്. ഭക്ഷണത്തോട് ശരീരം കാണിക്കുന്ന ചില മാറ്റങ്ങളാണ് അടുത്ത പ്രധാനപ്പെട്ട വേറൊരു അടയാളം. ഫുഡ് ക്രാവിംഗ്, അവേർഷൻ, സെൻസിറ്റിവിറ്റി ടു സ്മെൽ തുടങ്ങിയവയൊക്കെ പ്രഗ്നൻ്റ് ടൈമിൽ എല്ലാവരും സാധാരണയായി പറയുന്ന ചില കാര്യങ്ങളാണ്. അതായത് ചില ഭക്ഷണങ്ങളോട് ചിലർക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുക, ഗർഭിണിയാകുന്നതിന് മുൻപ് വളരെ താല്പര്യത്തോടെ കഴിച്ചിരുന്ന പല ഫുഡും കാണുമ്പോൾ തന്നെ ഇഷ്ടമില്ലാതാവുക, അതുപോലെ പെർഫ്യൂം, സോപ്പ് തുടങ്ങിയവയൊക്കെ ഉള്ള അവയുടെയൊക്കെ മണങ്ങൾ ശ്വസിക്കുമ്പോഴേക്കും അസ്വസ്ഥത പ്രകടിപ്പിക്കുക, ഇവയൊക്കെ ഈ സമയത്ത് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരിചിതമായ വേറെ ഒരു ലക്ഷണമാണ് ഗർഭിണികളിൽ കാണപ്പെടുന്ന ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി. ചിലർക്ക് ശരീരം പ്രഗ്നൻസിയുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നതുവരെ മാത്രമേ ഈ മനം പുരട്ടൽ കാണപ്പെടാറുള്ളൂ. മറ്റു ചിലർക്കാകട്ടെ ത്രൂഔട്ട് പ്രഗ്നൻസി ഛർദ്ദി ഉണ്ടാകാറുമുണ്ട്. ചോറ് ഊറ്റുന്നതിൻ്റെയും മീൻ വറക്കുന്നതിൻ്റെയും ഒക്കെ ഗന്ധം വളരെയധികം അസഹ്യമായി പലരും ഈ സമയത്ത് പരാതിപ്പെടാറുണ്ട്. പ്രഗ്നൻസിയുടെ സമയത്തുണ്ടാകുന്ന ബീറ്റ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ എന്ന ഹോർമോൺ ശരീരത്തിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. 7th, നമുക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ആണ്. ഇത് നമ്മുടെ ഓവുലേഷൻ്റെ സമയത്തും ഉണ്ടാകുന്നതാണ്. എന്നാൽ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇത് കാണപ്പെടാറുണ്ട്. നിങ്ങളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് കുറച്ച് കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. പെട്ടെന്ന് കരയുക, ദേഷ്യപ്പെടുക, വിഷാദം അനുഭവപ്പെടുക, ചിലപ്പോൾ വളരെ എക്സൈറ്റഡ് ആവുക തുടങ്ങിയവയൊക്കെ ഈ സമയത്തുണ്ടാകാം. പ്രഗ്നൻസി സമയത്തെ ഹോർമോൺസിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വേറൊരു ലക്ഷണം ഈ സമയത്തുള്ള അമിതമായ ക്ഷീണവും തലകറക്കവുമാണ്. ചെറിയൊരു ജോലി ചെയ്യുമ്പോഴേക്കും മടുത്തു പോവുകയും ക്ഷീണം തോന്നുകയും പണികളൊക്കെ ചെയ്യാൻ ഒരു മടി അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കാനാണ് ഈ സമയത്ത് മിക്കവർക്കും തോന്നുക. ഗർഭിണിയാകുമ്പോൾ പലർക്കും അടിവയറ്റിൽ ചെറിയൊരു വേദനയും ഗ്യാസുമൊക്കെ ഉണ്ടാകാറുണ്ട്. യൂട്രസ് പതുക്കെ വലുതാകുന്നതിനനുസരിച്ച് സ്ട്രെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വേദനയുണ്ടാകുന്നത്. പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും ഗ്യാസ് വന്ന് നിറയുന്നതായും വയറ് കമ്പിക്കുന്നതായും തോന്നുന്നതും ഇതുപോലെ പ്രഗ്നൻസിയുടെ മറ്റൊരു ലക്ഷണമാണ്. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധമാണ്
ഗർഭിണിയാകുന്നതിൻ്റെ മറ്റൊരു ലക്ഷണം. ഛർദിയൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡ് കുറയുന്നതുകൊണ്ട് ഇങ്ങനെ വരാം. അതുകൂടാതെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആമാശയത്തിൻ്റെ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റിനെ കുറയ്ക്കുന്നതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. തലവേദനയും ബോഡി പെയിനും പല ഗർഭിണികളിലും ആദ്യ മാസങ്ങളിൽ ഉണ്ടാകാറുണ്ട്. യൂട്രസ് വലുതാകുമ്പോൾ അസ്ഥികൾ വലിഞ്ഞു മുറുകുന്നതുകൊണ്ടാണ് പലർക്കും ശരീരവേദന ഉണ്ടാകുന്നത്. ഹോർമോൺ ഡിഫറൻസ് പലരിലും ഹെഡേക്ക് ഉണ്ടാക്കുകയും ചെയ്യും. ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റിൽ കാര്യമായി വരുന്ന ചേഞ്ചസ് ആണ് ഗർഭകാലത്തെ മറ്റൊരു മാറ്റം. പെട്ടെന്ന് തന്നെ ഹൃദയമിടിപ്പ് വളരെയധികം കൂടിയതായി നിങ്ങൾക്ക് തോന്നാം. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും രൂപീകരണത്തിനും വേണ്ടി ബ്ലഡ് വോളിയം കൂട്ടാൻ വേണ്ടി ഹൃദയം കൂടുതലായി പമ്പിങ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലർക്ക് മൂക്കിൽ നിന്നും ചെറുതായി രക്തവും വരാറുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ മൂക്കിനുള്ളിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ ചെറുതായൊന്ന് വലിയുന്നതും പൊട്ടുന്നതുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പലർക്കും കഴുത്തിൻ്റെ ഭാഗം കറുക്കുകയും മുഖക്കുരുവും പാടുകളുമൊക്കെ ഈ സമയത്ത് കൂടുതലായി കാണുകയും ചെയ്യാറുണ്ട്. അമിതമായ ദാഹമാണ് ഒരാൾ ഗർഭിണിയാകുന്നതിൻ്റെ മറ്റൊരു ലക്ഷണം. അതുപോലെ തന്നെ ചിലർക്ക് ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അഥവാ ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് പ്രകടമാകുകയും പതിവാണ്. പ്രഗ്നൻസിയുടെ ഏർലി സിംറ്റംസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബാക്ക് പെയിൻ. എല്ലുകളെ കണക്റ്റ് ചെയ്യുന്ന മസിലുകളും ലിഗമെൻറ്റുകളും അയയുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നെക്സ്റ്റ് വൺ ഇൻക്രീസ്ഡ് സലൈവേഷനാണ്. വായിൽ ധാരാളമായി ഉമിനീർ ഉണ്ടാകുകയും എപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കാൻ തോന്നുകയും ചെയ്യാറുണ്ട്. ചിലർക്ക് വായിലൊരു മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെടുന്നതായും പറയാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം സെർവിക്കൽ മ്യൂക്കസ് കട്ടി കൂടിയാണ് വരുന്നതെന്നുള്ളതാണ്. അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള മറ്റൊരു ലക്ഷണമാണ് ഒരാൾ ഗർഭിണിയാണോ എന്ന് കൺഫേം ചെയ്യാൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കുന്ന ലക്ഷണമായ നമ്മുടെ പിരീഡ്സ് മിസ്സാവുക എന്നുള്ളത്. ഫെർട്ടിലൈസേഷന് ശേഷം ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭപാത്രത്തിൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയാതെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് മാസമുറ ഉണ്ടാകാതിരിക്കുന്നത്. കൃത്യമായി മെൻസസ് ഉള്ളവർക്ക് പ്രഗ്നൻ്റ് ആണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ PCOD പോലെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവർക്ക് പീരീഡ്സ് പലപ്പോഴും ലേറ്റായി വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇംപ്ലാന്റേഷന് ശേഷം പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന HCG ട്രിഗർ ചെയ്യപ്പെടും. ഈ ഹോർമോണിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ പ്രധാനമായും മൂത്രത്തിലും രക്തത്തിലുമൊക്കെ ചെക്ക് ചെയ്ത് പ്രഗ്നൻ്റ് ആണോ എന്ന് കൺഫേം ചെയ്യുന്നത്. പ്രഗ്നൻസിയുടെ ആരംഭകാല ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.